എന്റെ ചക്കെ, നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്ന എങ്ങനെയാണ് ഞാൻ എന്റെ സമാധാനായിട്ടിരിക്കണേ? നീ കഴിച്ചെന്ന് പറഞ്ഞാലേ എനിക്ക് ഒരു വെറ്റ് വെള്ളമെങ്കിലും എന്റെ തൊണ്ടേ കുഴിയിൽ നിന്ന് ഇറങ്ങുള്ളൂ. എല്ലായ്പ്പോഴും എനിക്ക് ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, എന്റെ ചെക്കൻ വരണേ എന്നെ സുഡാനിലോട്ട് കൊണ്ടുപോകണേ എന്ന്. ദേ ഇപ്പഴും കൂടി പ്രാർത്ഥിച്ചിട്ടേ എണീറ്റുള്ളൂ ഞാൻ. ഇനി സുഡാനിൽ പോകുമ്പോ എന്നെ കൂടി കൊണ്ടുപോവോ? നീ ഇല്ലാതെ എനിക്ക് പറ്റണില്ലെന്നേ, അതാണ്. ആ എല്ലാം ഞാൻ ശരിയാക്കാം, ഞാൻ എത്തിക്കോട്ടെ. പിന്നെ ഈ പ്രാവശ്യം നിനക്ക് ഒരു സർപ്രൈസ് ഉണ്ട് ട്ടാ. എന്താണ് സർപ്രൈസ്? ഡയമണ്ട് നെക്ലസ് ആണോ? ഡയമണ്ട് നെക്ലസ് ഒന്നുമല്ല. മനസ്സിലായി, കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞ 5 മുതൽ കാശ് മലയിരിക്കുമല്ലേ. അല്ലടി അതൊക്കെ വരുമ്പോ കാണാം, സർപ്രൈസ് അല്ലേ. ശരി, ഓക്കെ, ബൈ. ശരി എന്നാ, ഓക്കെ ബൈ. പറ കുട്ട. ആരടി അത്? അത് എന്റെ ഭർത്താവ്. അയാള് നല്ല സോപ്പിടലാണല്ല. സോപ്പിടാതെ പറ്റുമോ മുത്തേ? ദൂരെ നിൽക്കുമ്പോഴല്ലേ എനിക്കിങ്ങനെയൊക്കെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഇവിടെ വരുമ്പോ എന്റെ കള്ളത്തരമൊക്കെ മനസ്സിലാക്കിയാലോ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ സോപ്പിട്ട് വെക്ക. ആ അത് ശരിയാണ്. എന്നാലും നിന്റെ ഭർത്താവിനെ എന്നെയും എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോണത്? അതൊക്കെ എന്റെ കഴിവല്ലേ കുട്ടാ. കള്ളി. എടി നാളെ നമുക്ക് ഈ കൊടേക്കനാട് പോയാലാ, എന്തെങ്കിലും ഒരു മീറ്റിംഗ് ആന്ന് പറഞ്ഞ് പോയാലാ. അയ്യോ ഇപ്പൊ നടക്കൂല, ജോലിയൊക്കെ പോയിരിക്കുന്നത് ചേട്ടനറിയാം. എന്ത് ജോലി മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് പോവും, അത് ശരിയാവൂല, അത് വലിയ സീനാവും. എന്നാ പിന്നെ വേഗം ജോലി നോക്ക്, അത് കിട്ടിക്കഴിഞ്ഞാ മീറ്റിംഗ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കറങ്ങാൻ പോവല്ല. പോട കള്ള. അയ്യോ ഈ സമയത്ത് ആരാണ്? നീ പോയി നോക്കാരുന്നോ? അവിടെ ഇരുന്നോ, മിണ്ടല്ലേ കേട്ടോ. പിച്ചക്കാരനായിരുന്നു, ഞാൻ പേടിച്ചുപോയി. ഓ അതൊരു പിച്ചക്കാരനാണ്. എന്നാ എന്തെങ്കിലും കൊടുത്തു വിടായിരുന്നില്ലേ? ഓ ഞാൻ മറ്റൊരാൾക്കൊന്നും ഒന്നും കൊടുക്കാറൊന്നുമില്ല, വാതിലുറന്നാ പിന്നെ അതിനെ നേരം ഉണ്ടാവുള്ളൂ. നീ ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഇരിക്കും. കഴിഞ്ഞവണ ഞാൻ വന്നേക്കാളും ഇതിന് നിറം വെച്ചിട്ടുണ്ട് കേട്ടാ. അതിനൊരു സീക്രട്ട് ഉണ്ട്. അതെന്താ സീക്രട്ട്? അതേ ഞാനിപ്പോ മാമാർത്തിന്റെ വൈറ്റമിൻ സി ഗ്ലോ ഫേസ് സീറോ ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട്, അതാണ്. ദേ ഇതാണ് ആ പ്രോഡക്റ്റ്, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറോ ആണ് ഇത്. ഇതിൽ തിളക്കം ലഭിക്കുന്ന 5% വൈറ്റമിൻ സിയും അതുപോലെ തന്നെ 5% നിയാസിനമൈഡ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ നിറവും മഞ്ഞൾ കൊണ്ടുണ്ടാകുന്ന തിളക്കമൊക്കെ നൽകുന്നു. നല്ല ഗ്ലോയിങ് സ്കിൻ വേണമെങ്കിൽ ഈ ഗ്ലോ ഫേസ് ഡെയിലി ഗ്ലോ ഫേസ് സിറം ഡെയിലി രാവിലെയും രാത്രി ഉപയോഗിച്ചാൽ മതി. ഇപ്പോഴാണെങ്കിൽ 30 മില്ലിക്ക് 399 രൂപയേ ഉള്ളൂ. ഇപ്പോൾ ഇവർക്കൊരു 1 ബോട്ടിൽ ചലഞ്ച് ഉണ്ട്, അതിൽ നമ്മുടെ പ്രകൃതിദത്ത ചേരുവകൾക്കൊപ്പം ഡെയിലി 50 മടങ്ങ് വൈറ്റമിൻ സി ലഭിക്കുന്ന ഈ മാമാർത്തിന്റെ വൈറ്റമിൻ ഡെയിലി ഗ്ലോ സിറം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ യൂസ് ചെയ്ത് നോക്ക്, 1 ബോട്ടിൽ ചലഞ്ച് ഉണ്ട് ഇവർക്ക്. ആഹാ കൊള്ളാല. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. സെറും എടുത്ത് നമ്മുടെ മുഖത്തും കഴുത്തിലും സർക്കുലർ മോഷനിൽ പരത്തുക. ഇത് ഡെയിലി രാത്രിയും പകലും ഉപയോഗിക്കുക. ഇത് യൂസ് ചെയ്ത് നല്ലതായി തോന്നിയപ്പോൾ ഞാൻ മാമാർത്തിന്റെ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ മേടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിലെ വൈറ്റമിൻ സിയും അതുപോലെ തന്നെ മഞ്ഞളൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ സമ്മർ സീസണിൽ ഏറ്റവും ബെസ്റ്റ് സാധനം ഇതാണ് നമ്മുടെ സ്കിന്നിന് വേണ്ടി. അതുപോലെ സൺലൈറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. ഇതിനകത്താണെങ്കിൽ SPF 50+ ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ്? ഓൺലൈനായിട്ടാണ് മേടിക്കുന്നത്? ആ ഇവർക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ പ്രോഡക്റ്റ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ നിയറസ്റ്റ് സ്റ്റോറിലും അവൈലബിൾ ആണേ. നിയറസ്റ്റ് സ്റ്റോറിൽ ഇത് കാണുകയാണെങ്കിൽ ഒന്ന് കമന്റിട്ടേക്കണേ. അതുപോലെ തന്നെ മാമാർത്തിന്റെ ഓരോ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴില്ലേ നമ്മൾ അവർ ഓരോ മരങ്ങൾ വെച്ച് നടന്നുണ്ട്. അങ്ങനെ 2025 1 മില്യൺ മരങ്ങൾ നടണമെന്നാണ് അവരുടെ ഇനീഷ്യേറ്റീവ്. പിന്നെ താഴെ കൊടുത്തിങ്ങനെ എന്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ 20% വരെ ഡിസ്കൗണ്ട് മാമാർത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് ആപ്ലിക്കേഷനിൽ നിന്ന് കിട്ടുന്നതാണ്. എന്നാ പിന്നെ പറഞ്ഞ എന്റെ ഭാര്യക്ക് മേടിച്ചെടുത്തേക്കാം, അവളും ഒന്നും നിന്നെ പോലത്തെ ഇറങ്ങട്ടെ. ഓ ഞാനേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം, അതിൽ കൂടെ കയറി താല്പര്യമുള്ളതൊക്കെ മേടിക്കട്ടെ. അയാള് പോയില്ലെന്നോന്നാണ്, ഞാൻ ഒന്ന് പോയി നോക്കിട്ടൊക്കെ. ആ പോയി നോക്കി. ഹലോ ഞാൻ രമേശ് ചേട്ടനെ എങ്ങനെയെങ്കിലും അപ്പുറത്തെ ബാത്റൂമിലേക്ക് കയറ്റാം.
അയ്യോ എന്റെ മേശയിട്ട് എത്തിയാ കൊച്ചു കള്ളി എന്നെ കണ്ടപ്പോ സർപ്രൈസ് ആയില്ലേ അതെ അതെ സർപ്രൈസ് ആയി എന്തുറ്റി ഞാൻ കുറെ നേരം കൂടുമ്പോളിരിക്കണേ എന്തുറ്റി ഉറങ്ങിയിരുന്നാ ഏ അല്ല ഉറങ്ങിയിരുന്നു ഉറങ്ങിയിരുന്നു ഞാൻ ഒന്നേ ഫ്രഷ് ആവട്ടെ നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാലാ അത് ശരിയാ പുറത്തേക്ക് അല്ല ഈ ബാത്റൂമിൽ കുളിച്ചോ ഗസ്റ്റ് റൂമില് അതെന്താണ് റൂമിൽ കുളിച്ചാല് അത് നമ്മുടെ റൂമിലെ ഷവർ വർക്ക് ചെയ്യണില്ല ഓ അതാണാ അത് കുഴപ്പമില്ല ഞാൻ കപ്പുകൊണ്ട് കോരി കുളിച്ചോളാം അത് വേണ്ട ഞാൻ എന്റെ കുറച്ച് ഡ്രസ് അവിടെ തിരുമിട്ടുണ്ട് അതാണ് ഓ നിന്റെ ഡ്രസ് ഞാൻ കാണാത്ത ഒന്ന് പോടിയായിരുന്നു മാറി അങ്ങോട്ട് നിക്ക് ഇപ്പെല്ലാം കൊള്ളാവേ എന്താടി ഒരു വെപ്രാളം പോലെ ഒന്നുമില്ലല്ല രമേശ് എന്ന് തോന്നിയതായിരിക്കും എന്നൊരു പണി ഞാനേ കുളിച്ചിട്ട് വരാം കുളിക്ക് കുളിക്ക് ഇതായിരുന്ന ഫോൺ ആണ് ഇരിക്കുന്നത് അതെന്റെ ഫോണിന്റെയാണ് എന്റെ ഫോണിന്റെ നീ എന്താ തപ്പണേ അത് എന്റെ ഫോൺ എവിടെ അടിച്ച് നോക്കിയതാണ് ഓ അതാണോ ഞാനിപ്പോ കഴിക്കല അത് നിന്റെ ഫോൺ നീ ട്യൂണല്ല ഇറങ്ങി പാടാ പട്ടി ഞാൻ അങ്ങോട്ട് കയറി വരാ നീ ഇങ്ങോട്ട് ഇറങ്ങി വരാ ഇല്ല ഞാൻ വരാ പുറത്തോട്ട് വരാ എടി ആരടി അയ്യോ ഞങ്ങളുടെ വീട്ടിൽ കളങ്ങേരി അയ്യോ നാട്ടേരി ഓടി വരണേ മിണ്ടാതിരി എടി ദുഷ്ടത്തി ഇപ്പന്നെ കൊള്ളനാക്കിയല്ലേടി മര്യാദ പറ ആരാണിവൻ അയ്യോ എനിക്കറിഞ്ഞൂടെ രമേശേട്ടാ കള്ളനായിരിക്കും അല്ലാണ്ട് ഈ സമയത്ത് ഈ റൂമില് വേണമെങ്കിൽ പോലീസിനെ വിളിക്ക രമേശേട്ടാ അയ്യോ എന്റെ പൊന്നു കേട്ടാ ഞാൻ കള്ളനൊന്നുമല്ല ഞാനിവിടെ കാമുകനാണ് പോലീസിനൊന്നും വെക്കില്ലേ എനിക്ക് പേടിയാണ് ഓഹോ അപ്പൊ ഇതായിരുന്നല്ലേ ഇവിടെ പരിപാടി ഞാൻ ഇല്ലാത്തപ്പാ നിന്നെ ഞാൻ എന്തോരം വിശ്വസിച്ചതാടി എന്നിട്ട് നീ എന്നെ ചതിച്ചല്ലേ ഇനി ഒരു നിമിഷം ഇവിടെ നിക്കരുത് ഇപ്പറങ്ങിക്കോണം ഇവിടെ നിന്ന് രണ്ടുപേരും അയ്യോ രമേശേട്ടാ ഞാൻ നീ ഒന്നും പറയണ്ട ഞാൻ ആകെ നിലനിർത്തിയിരിക്കാണ് ഇനി എന്തായിരിക്കും ഞാൻ ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഇറങ്ങി പോടുന്നു വിളിച്ചിട്ട് പോണല്ലേ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചാടി വിശ്വസിച്ച് ഈ ലോകത്ത് എന്റെ ഭാര്യയേക്കാൾ കൂടുതൽ ഞാൻ നിന്നെ വിശ്വസിച്ചില്ലേ എനിക്ക് മനസ്സിലായി ഒരു പെണ്ണിനെ വിശ്വസിക്കാൻ പാടില്ലെന്ന് ഗുഡ് ബൈ എടി അപ്പൊ ഇത് നിന്റെ ഭർത്താവല്ലായിരുന്നു എന്റെ ഭർത്താവ എന്റെ ഭർത്താവ് ഒന്നും ഇല്ല എന്റെ ഭർത്താവ് സുഖണ്ണൻ കോയമ്പത്തൂർ ടെക്സ്റ്റൈൽ ഷോപ്പ് ഭർത്താവ് ഇത് എന്റെ നമ്പർ വൺ കാമുകൻ നീ എന്റെ നമ്പർ ടു കാമുകൻ അപ്പൊ ഹൗ മെനി കാമുകന്മാർ യു ഹാവ് അയ്യോ ഇനി മൂന്നോ കൂടെ ഉള്ളൂ ഞാനിപ്പെന്ത് ചെയ്യും
ഉള്ള ജോലിയും പോയി വാടക വീട്ടിൽ നിന്ന് ഇയാൾ ഇറക്കിയും വിട്ടു. ഒരു പണി, നീ എനിക്കൊരു വാടക വീട് എടുത്തോ. അയ്യോടി, ഇനി അതിന്റെ കാശും കൂടി ഞാൻ കൊടുക്ക്. ഒരു ഭാര്യനെയും രണ്ടു മക്കളെയും പോറ്റാൻ പറഞ്ഞ പാട് എനിക്കറിയാം. അപ്പോഴാണ് ഇനി ഒരു ഭാര്യയും കൂടി. നീയേ ബാക്കി ഒരു പണി, നീ നിന്റെ ബാക്കി 3 എണ്ണൂല്ലേ, അവരോട് പറ എന്നെ വിട്ടേക്ക്, എന്റെ പൊന്നോ ഞാനല്ലേ. അയ്യോ, അപ്പൊ ഇവനും പോയാ? അയ്യോ അണ്ണനാണല്ലോ വിളിക്കണത്. എന്റെ തങ്കം വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത, ജോലിയും കൂലിയും ഇല്ലാതെ എന്തിനാ അവിടെ നിക്കണേ? ഇങ്ങോട്ട് വരാൻ നോക്കിയിരുന്നു, വാടക വീട് വേണ്ടെന്ന് വെച്ചി അവിടെ നിന്ന് ഇറങ്ങി. ഉച്ചക്കുള്ള ട്രെയിൻ അങ്ങോട്ട് വരാൻ വിചാരിച്ചിരിക്കുന്നു. ആ ശരി, STD ആണ് വെച്ചോ. ശരി, എല്ലാം പോയി. പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ നിക്കണത്? ഓ, എന്റെ എന്തോരം കാശ് പോയി ഇവക്ക് വേണ്ടി. വാടക വീട് വരെ ഞാൻ അവക്ക് എടുത്തു കൊടുത്തു, എന്നിട്ടാണ് അവൾ എന്നോട് ഇങ്ങനെ അടിച്ചത്. എന്റെ ഭാര്യ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും നല്ലത്. നിങ്ങൾ ഇതെവിടെയാണ്? 9:30 ലാൻഡ് ചെയ്തതല്ലേ, 12:30 ആയില്ല, കറങ്ങി നടക്കേണ്. പിള്ളേരൊക്കെ ഇവിടെ കാണാൻ കാത്തിരിക്കാണ്, വേഗം വാ. ഞാൻ വരണ്ടി, നീ ചോറിട്ട് വെച്ചോ.